സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തങ്ങളുടെ വ്യർത്ഥമായ ആരാധനാരീതികൾ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാൻ ലിസ്ത്രയിലെ ജനങ്ങളോട് ശ്രീഹന്മാർ ഇന്നലെ ആഹ്വാനം ചെയ്യുകയായിരുന്നല്ലോ. ഒരുപക്ഷെ അവർക്കതൊരു അധിക്ഷേപമായി തോന്നിയിരിക്കാം. എന്തു തന്നെയായാലും ശ്രീഹന്മാരെ വിടാതെ പിന്തുടരുന്നത് പോലെ ചില യഹൂദർ ആ ദേശത്തും എത്തിച്ചേരുന്നുണ്ട്. ജനത്തെ ഇളക്കിമറിച്ച് പൗലോസിനെ അവർ കല്ലെറിയുന്നു. മരിച്ചെന്ന് കരുതി അവനെ നഗരത്തിന് പുറത്ത് തള്ളുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 14:19-28. ഇങ്ങനെ യഹൂദവാദികളുടെ കടന്നാക്രമണങ്ങൾ ശിഷ്യർ ഇനിയും ഏറെ സഹിക്കേണ്ടതായിട്ടുണ്ട്. ആദിമസഭാ സമൂഹങ്ങളും വിശ്വാസത്തിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമമായി അത് പ്രകടമാകുന്നു. അതിനാൽ ശ്രീഹന്മാർ പ്രഘോഷിക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്കാകുന്നില്ല. ആ സത്യം പകരുന്ന ജീവന്റെ നിറവിനെ അമർച്ച ചെയ്യാൻ അവർ മാരകമായ വഴികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് നാഥൻ പഠിപ്പിച്ചതിന്റെ ജീവിതക്കനം ഇവിടെ വർദ്ധിച്ചു വരികയാണ് ശിഷ്യന്മാരുടെ ഈ പ്രഘോഷണ വഴികളിലും സഹനങ്ങളിലും. പൗലോസും ബർണബാസും അങ്ങനെ ദെർബെ എന്ന നഗരത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ ദേശഭാഷയിൽ ദെർബെ എന്നാൽ ചൂരൽ ചെടി, ജൂണിപ്പർ എന്നാണ് അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ നാം ജൂണിപ്പർ ചെടികൾ കാണാറുണ്ട്. ഇന്നത്തെ ധ്യാന വഴിയുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു സന്ദർഭം വിവരിക്കട്ടെ. തന്റെ ജീവനെ വേട്ടയാടുന്ന രാജദമ്പതികളിൽ നിന്ന് തീക്ഷ്ണമതിയായ ഏലിയ കുഴഞ്ഞു മറിഞ്ഞ് ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പാലായനം ചെയ്യുന്ന സമയമാണ്. ഇനി ഞാനില്ല കർത്താവെ, മതിയായി എന്ന് മനസ്സ് തകർന്നു പോകുന്ന സ്ഥലം. 1 രാജാക്കന്മാർ 19:14-15. ആ വേദനയുടെ പ്രയാണത്തിൽ അവൻ ഒരു ചൂരൽ ചെടിയുടെ തണലിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ വെച്ച് ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുന്നു. രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് ഇതുപോലെ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ലഭ്യമാണല്ലോ. ഹെബ്രായർ 1:14, ദൈവം അത് നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ നിരാശയുടെ തിക്ത വഴികളിൽ നിന്ന്, അതിന്റെ തീർപ്പുകളിൽ നിന്ന് ഏലിയ മുന്നോട്ട് നടക്കുകയാണ്. ഇന്നലെ തങ്ങൾക്കായി ബലിയർപ്പിക്കാൻ തുനിഞ്ഞ ജനത്തെ നോക്കി ശ്രീഹന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, അതേ വികാരങ്ങളും അനുഭവങ്ങളുമുള്ളവർ. ഒമയോ പാത്തോസ് എന്നാണ് ആ പ്രയോഗം, ഒരേ വികാരമുള്ളവർ. യാക്കോബ് 5:17 ഏലിയായും നമ്മെപ്പോലെ ആയിരുന്നുവെന്ന് കുറിക്കാൻ ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ഏലിയ തളരാതെ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനകളിൽ ആകാശം അടയ്ക്കപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്തു. ഇന്നിതാ ദെർബെ എന്ന ജൂണിപ്പർ തണലിൽ നിന്ന് ശ്രീഹന്മാർ ഇറങ്ങി നടക്കുകയാണ്. അവർ വീണ്ടും വന്ന വഴി കൂടി ഒരു വട്ടം നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. തങ്ങൾ പിന്നിട്ട് വന്ന ദേശങ്ങളിലേക്ക്, റിട്രേസിംഗ് ദ പാത്ത്. സഭാസമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നതുകൊണ്ട് വിശ്വാസം പ്രബലമാകില്ല. ഒരുപക്ഷെ ഒരു തലമുറ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിലനിന്നേക്കാം. എന്നാൽ മതതീക്ഷ്ണതയല്ല ക്രിസ്തീയ വിശ്വാസം. അത് വളരുന്നത് ഉറപ്പിക്കപ്പെടുന്നതിലും ദൃഢമാക്കപ്പെടുന്നതിലും പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നതിലുമാണ്. കൺഫർമേഷൻ, കൺസോളിഡേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ വഴിയിൽ നമ്മൾ സഹിക്കണമെന്നത് ദൈവികമായ അനിവാര്യതയാണ്. ഡേയി ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ അനിവാര്യതയെ കുറിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയും. എന്നാൽ ഈ വിശ്വാസത്തിൽ ഉലയാതെ നിലനിൽക്കുവാനാണ് നമുക്കിവിടെ ലഭിക്കുന്ന ആഹ്വാനം. മേനോ, നിലനിൽക്കുക എന്ന പദം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് തന്നെ. സഹവസിക്കുക, വിശ്വാസത്തിൽ സഹവസിക്കുക, ദൈവത്തിൽ സഹവസിക്കുക. അങ്ങനെ പ്രാർത്ഥനകളും സഹനങ്ങളും ആത്മബലികളും കൊണ്ട് ശിഷ്യന്മാർ വഴിയായ വഴിയെല്ലാം നടക്കുകയാണ്. അതായത് സുവിശേഷത്തെ പ്രതി തങ്ങൾക്ക് മാനുഷികമായി സാധ്യമായതെല്ലാം അവർ ചെയ്യുന്നു ദൈവത്തിന്റെ ശക്തിയാൽ. ഈ ഒരു ദിശാസന്ധിയിലാണ് ദൈവം വിജാതിയർക്കായി തന്റെ രക്ഷയുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നുവെന്ന് ഇന്ന് അപ്പോസ്തല പ്രവർത്തനം കുറിക്കുന്നത്. മഹത്വവും ശക്തിയും ദൈവത്തിന്റേതാണ്. മനുഷ്യൻ അതിനനുസരിച്ച് ഈ ഭൂമിയിൽ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് കാര്യം. ഇന്നലെ സങ്കീർത്തനം 115 പറഞ്ഞതുപോലെ, ഇന്ന് സങ്കീർത്തനം 145 അതിന്റെ തലക്കെട്ട് തന്നെ സ്തുതികീർത്തനം എന്നാണ്. വേറൊരു സങ്കീർത്തനത്തിനും അപ്രകാരം ഒരു തലക്കെട്ടില്ല. സങ്കീർത്തനം 138 മുതൽ 145 വരെയുള്ളവ അതിന്റെ ഹൃദയഭാഗത്ത് ഒരു വിലാപത്തിന്റെ കാമ്പ് കാത്തുവയ്ക്കുന്നുണ്ട്. എ കോർ ഓഫ് ലമെന്റേഷൻ. സങ്കീർത്തനം 140 മുതൽ 43 വരെ. അങ്ങനെ ഈ വിലാപത്തിന്റെ സങ്കീർത്തനങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന സ്തുതിയുടെ സങ്കീർത്തനങ്ങളാണ് മേൽപ്പറഞ്ഞവ. സ്തുതിയെ വർണ്ണിക്കുന്നൊരു സങ്കീർത്തനമാണ് 145. സ്തുതിക്കാനുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന സങ്കീർത്തനം. ദൈവം എല്ലാ തലമുറകളുടെയും മേൽ വാഴുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതല്ലാതെ ഒരൊറ്റ തലമുറ കൊണ്ട് അസ്തമിച്ചു പോകേണ്ടതല്ല സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും തീവ്രതയും അനുഭവശേഷിയുമെല്ലാം. മുൻപേ നാം കണ്ടതുപോലെ ജീവിതത്തിൽ കുറവുകളും ക്ലേശങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ദൈവം അപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാൻ ആഹാരം പ്രദാനം ചെയ്യുന്നുണ്ട്. 145:15. അതുകൊണ്ട് തന്നെ ലൗകിക ഭദ്രതകളെക്കാളേറെ ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ സർവശക്തിയും കൃപയും നന്മകളും അനുഭവിക്കുക എന്നതാണ് ക്രിസ്തീയ വിളി. ഗ്രേറ്റ്നെസ്, ഗ്രേസ് ആൻഡ് ഗുഡ്നെസ്. ദൈവത്തിന്റെ മഹത്വപൂർണമായ സാമ്രാജ്യത്തിൽ അങ്ങനെ നമുക്ക് പ്രവേശനം ലഭിക്കുന്നു.
ഇന്ന് സുവിശേഷം യോഹന്നാൻ 14:27 മുതൽ 31 വരെ നാഥൻ ദൈവവുമായുള്ള ഈ സഹവാസത്തിന്റെ ശക്തിയും ഊർജ്ജസ്വരതയും ജീവദായകത്വവും സമാധാനം എന്ന ദാനത്തിലൂടെ പകരുകയാണ്. ശാലോം എന്ന സമാധാനം ക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സമാധാനം. എഫേസ്യർ 2:14 ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമാധാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്ലേശത്തിന്റെ വഴിയിലേക്ക് വിശ്വാസ പ്രഘോഷണത്തിന്റെ ജീവിത നിലങ്ങളിലേക്ക് ഇറങ്ങുവാൻ തിടുക്കപ്പെട്ടിറങ്ങുവാൻ നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഗത്സമയൻ കടന്ന്, കാൽവരിയും കടന്ന് ഉയർപ്പിലേക്ക്. കുരിശില്ലാതെ ഉത്ഥാനമോ മഹത്വമോ ഇല്ല. നാഥൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ തിരിച്ചുവരും. ഉത്ഥാനത്തിന്റെ തീവ്രമായ അനുഭവമാണിത്. ഈ ഉത്ഥാന വാഗ്ദാനത്തിന്റെ വെളിച്ചം തന്നെയാണല്ലോ ഇന്ന് ശ്രീഹന്മാരിൽ നമ്മൾ കാണുന്നത്. തങ്ങൾ സ്ഥാപിച്ച വിശ്വാസ സമൂഹങ്ങളിലേക്ക് അവയെ നട്ടുനനയ്ക്കാൻ അവർ വീണ്ടും തിരിച്ചു വരുമ്പോൾ.